അപ്പൊ നമ്മുടെ വീഡിയോയിലെ തമ്പ്നെയിലിൽ കണ്ട പോലെ തന്നെ ഹോംവർക്ക് അമ്മ ചെയ്തോ എനിക്ക് വയ്യ. സത്യമാണ് കേട്ടോ. കാര്യം ഒരു ഹോംവർക്ക് ചെയ്യിക്കാൻ ഒരു 1-2 മണിക്കൂറൊന്നും പോരാ കേട്ടോ. അപ്പൊ ക്യാമറ ഒന്ന് സെറ്റായിട്ട് വെക്കട്ടെ. അമ്മ നമ്മുടെ മേശയിൽ ഇരുന്നിട്ട് എഴുതാനുള്ള പരിപാടിയിലാണ്. അപ്പൊ ഇന്ന് ക്യാപിറ്റൽ ലെറ്ററും സ്മോൾ ലെറ്ററും ഒക്കെ എഴുതാനുണ്ട്. മാത്സിൽ ഹോംവർക്ക് ഉണ്ട്. ഇതെല്ലാം ഉണ്ട് നമ്മുടെ അയാൻ മോൻ എഴുതാൻ. പക്ഷേങ്കിൽ എഴുതാൻ കുറച്ച് പണിയാണ്. അപ്പോൾ നമ്മുടെ അയാൻ മോനെ എഴുതിക്കാനുള്ള പരിപാടിയിലാണ്. നിവാൻ മോൻ്റെ ഹോംവർക്കെല്ലാം ചെയ്ത് നിവാൻ മോനെ ഞാനങ്ങ് മാറ്റി എത്തിച്ചു കേട്ടോ. കുറച്ച് സമയം കളിച്ചോ ടി വി ഉണ്ടോ എന്ന് പറഞ്ഞിട്ട്. പക്ഷെ അയാ മോന് ഹോംവർക്ക് ചെയ്യണ്ടെങ്കിൽ ഞാൻ തന്നെ വേണം. പകുതി എഴുതി കഴിഞ്ഞാൽ പകുതി അമ്മ എഴുതുമോ, അങ്ങനെ കുറേ ഓഫർ വേണം കേട്ടോ. അപ്പോൾ ബാഗിൽ പെൻസിൽ എടുത്തിട്ട് വന്നു പറഞ്ഞിട്ട് ഞാൻ റൂമിലേക്ക് പറഞ്ഞു വിടുവെന്നേ. അപ്പോൾ നമ്മുടെ നിവാൻ മോനെ എഴുതി കഴിഞ്ഞിട്ട് ഇതാ തുള്ളിച്ചാടൽ തുടങ്ങി. അവന് ഭയങ്കര ഹാപ്പിയായി ഞാൻ എഴുതിയല്ലോ എന്ന് പറഞ്ഞിട്ട് തുള്ളിച്ചാടി കളിക്കുന്നു. അപ്പോൾ ബാഗ് എടുക്കാൻ പോയതാണേ നമ്മുടെ അയാ മോൻ. അങ്ങനെ ബാഗ് എടുത്തിട്ട് ഇതായി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാ വീട്ടിലും എൽ കെ ജി മക്കളൊക്കെ മിക്ക ഇടത്തും ഇങ്ങനെ തന്നെയായിരിക്കും. ഹോംവർക്ക് ചെയ്യാൻ കുറച്ച് പ്രയാസമായിരിക്കും അവർക്ക്. എന്തായാലും നമ്മുടെ അയാൻ മോന് സ്കൂളിൽ പോകാൻ തന്നെ ഭയങ്കര മടിയുള്ള കൂട്ടത്തിലായിരുന്നേ. രാവിലെ എണീച്ച അമ്മയെ സ്കൂളിൽ പോകണം എന്നെല്ലാം പറഞ്ഞിട്ട് കരയും. അപ്പോൾ ഇത് അവൻ്റെ ബാഗിലുള്ള സാധനമാണേ, കുറച്ച് 2-3 കളി സാധനവും പിന്നെ പോക്കിമോൻ കാർഡില്ലേ കളിക്കുന്ന, അതൊക്കെ ബാഗിൽ വെച്ചിട്ടാണ് പോവുക. ഇങ്ങനെ ഓരോരോ കളി സാധനമൊക്കെ വെച്ച് കൊടുക്കണം. അങ്ങനെയെല്ലാം കൊടുത്താലാണ് സ്കൂളിലേക്കൊന്ന് സന്തോഷത്തോടെ പോവുക. ആദ്യത്തെ ഒരു 2 ആഴ്ച നല്ല കരച്ചിലായിരുന്നു സ്കൂളിൽ പോകുമ്പോൾ. രാവിലെ എഴുന്നേറ്റാൽ വരെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കും, അമ്മയെ സ്കൂളിൽ പോകണോ സ്കൂളിൽ പോകണോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കരയും. പിന്നെ ഞാൻ ഒരു വക ഓരോന്നെല്ലാം പറഞ്ഞ് സന്തോഷിപ്പിച്ചിട്ടാണ് നമ്മുടെ അയാൻ മോനെ സ്കൂളിലേക്കല്. അപ്പം നിവാൻ മോന് അതേപോലെ തന്നെ എൽ കെ ജി പഠിക്കുമ്പോൾ കുറച്ച് കരച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതേ ഇതാണ് അനിയൻ കുട്ടാപ്പിക്കും വന്നത്. രണ്ടുപേരും ഒരേ ടൈപ്പായിരുന്നു. അപ്പോൾ അനിയൻ കരയാൻ തുടങ്ങിയപ്പോൾ 1-ാം ക്ലാസ്സിലെത്തിയ നമ്മുടെ നിവാൻ മോൻ്റെ കരച്ചിൽ കുറച്ച് കുറഞ്ഞു. അവൻ ഏട്ടനായല്ലോ, അപ്പം എനിക്ക് അരഞ്ഞിട്ട് കാര്യമില്ല എന്നറിയാം. അപ്പം നമ്മുടെ നിവാൻ മോൻ്റെ കരച്ചിൽ കുറഞ്ഞു, അയാ മോൻ ആരംഭിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇതാ മടിയിലൊക്കെ ഇരുത്തിച്ചിട്ട് വേണേൽ എഴുതായി. അപ്പോൾ ഒന്ന് ക്യാമറയിൽ ഒന്ന് വീഡിയോ എല്ലാം എടുത്തിട്ടൊന്ന് നമ്മളെ ഇതിൽ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പം നമ്മുടെ അയാൻ മോൻ ഇതാ എഴുതിക്കൊണ്ടിരിക്കുന്നത്. ചിലപ്പോൾ അയാൻ മോൻ്റെ കൈ പിടിച്ചിരിക്കുന്ന ഈ വീഡിയോ ടീച്ചറും കാണാം. അപ്പോൾ പറയും, അമ്മ ടീച്ചർ കാണറ് കൈ പിടിച്ച് എഴുതിക്കുന്നതെന്നൊക്കെ പറയും കേട്ടോ. പക്ഷെ എന്നാലും അയാ മോൻ പഠിക്കുമ്പോൾ ഇങ്ങനെ നിവാൻ മോൻ വന്ന് അലമ്പാക്കുന്നു. ഞാൻ പറഞ്ഞു, എനിക്ക് അടി കിട്ടുമേ നിവാനെ അയാനെ എഴുതുമ്പോൾ, നീ ഡിസ്റ്റേബ് ചെയ്യല്ലേ, നീ കുഞ്ഞിൽ ഇങ്ങനെ തന്നെ ആയിരുന്നു എന്നൊക്കെ പറഞ്ഞു കൊടുത്തു. അപ്പം അവൻ പറയാ, ഞാൻ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല, അപ്പം ഞാൻ എന്തായാലും ഹോംവർക്ക് ഒറ്റയ്ക്ക് ചെയ്തില്ല, എനിക്ക് ടീച്ചറൊക്കെ നല്ല പേടിയായിരുന്നു എന്ന് എന്നോട് പറഞ്ഞു നിവാൻ. സത്യം കേട്ടോ, നിവാൻ മോൻ ഒറ്റയ്ക്ക് ഹോംവർക്ക് ചെയ്യലുണ്ട്. ഒരു പേജങ്ക് ഒരു പേജങ്ക് അവൻ ഒറ്റയ്ക്ക് ചെയ്യും. പക്ഷെ അയാൻ മോന് നേരെ തിരിച്ചു കേട്ടോ, അമ്മ അമ്മ തന്നെ കൈപിടിച്ച് എഴുതിക്കണം എന്നുള്ള ഒരൊറ്റ തരം വാശിയാണ്. ഞാൻ പറഞ്ഞു, നീ എഴുതുന്നിട്ട് ക്യാമറ നേരെ ഫോക്കസ് ചെയ്യുന്ന അവൻ്റെ പേജിലേക്കാണേ. അപ്പോൾ ഇന്നത്തെ ഹോംവർക്ക് ഇംഗ്ലീഷ് കഴിഞ്ഞു, പിന്നെ എഴുതാൻ പോകുന്നത് എന്താണെന്ന് നോക്കിയേ, മാത്സ് ആണ്. മാത്സിൽ എന്താ 4 എഴുതാനുള്ള പരിപാടിയാണ്. 4 എഴുതിക്കാൻ ഭയങ്കര പാടാണ്, എനിക്ക് കിട്ടൂല എന്നെല്ലാം പറഞ്ഞ് ഞാനൊരു ടെക്നിക്ക് പറഞ്ഞു കൊടുത്ത്. ഒരു വര കുത്തനെ വരച്ച്, ഒന്ന് സൈഡിലേക്ക് വരച്ച്, പിന്നെ അതിൻ്റെ നടുവിൽ കൂടി ഒരു വര ഇട്ടാൽ മതി എന്നെല്ലാം പറഞ്ഞ് 4 എഴുതിച്ച്. അപ്പോൾ 3 എഴുതാൻ പോകുന്നേ. 3 എഴുതി കഴിഞ്ഞിട്ട് വേണമെങ്കിൽ 4 എഴുതാം. അപ്പോൾ അതിനിടയിൽ നിവാൻ വാഷ് ബേസിന്ന് കൈ കഴുകുന്നു. അങ്ങനെ കുറച്ച് കളിയെല്ലാം ആടെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതാ അയാൻ 3 എഴുതാൻ പോകുന്നേ. 3 എഴുതലെല്ലാം ഭയങ്കര വിഷമം അമ്മയെന്ന് എന്നോട് പറയാം. പക്ഷെ എന്നാലും എങ്ങനെയെങ്കിലും ഒരു ഒരിക്കൽ എഴുതി കാണിച്ചു കൊടുത്തതിനെ എഴുതും. എഴുതാൻ അറിയാനൊന്നുമില്ല, പക്ഷെ ഒരുപാട് ഒരു പേജ് ഫുള്ളായിട്ടൊന്നും എഴുതാൻ അവന് കഴിയില്ല. അങ്ങനെ രാത്രിയത്തെ നമ്മുടെ കലാപരിപാടിയെല്ലാം കഴിഞ്ഞ്, ഹോംവർക്കെല്ലാം കഴിഞ്ഞ് പിറ്റേ ദിവസം ഇതാ സ്കൂളിലേക്ക് പോകാൻ വേണ്ടി റെഡി ആയിരിക്കുന്നത്. ബുധനാഴ്ചയാണ്, ചൊവ്വാഴ്ച എടുത്ത വീടാണ് രാത്രിയത്തെ. അപ്പോൾ ഇന്ന് പിങ്ക് ഡ്രസ്സാണ്. ബുധനാഴ്ച നമ്മുടെ അയാൻ മോന് പിങ്ക് ഡ്രസ്സും ബ്ലാക്ക് പാൻറ്റും, നിവാൻ മോന് യൂണിഫോം തന്നെ കേട്ടോ. അയാൻ എൽ കെ ജി ആയതുകൊണ്ട് അയാന് മാത്രം ഒരു സ്പെഷ്യൽ ഡ്രസ്സൊക്കെ ഉണ്ട്. അപ്പോൾ കുട തല തിരിച്ച് പിടിച്ചാൽ എങ്ങനെയിരിക്കുമെന്ന് നമ്മുടെ നിവാൻ മോൻ നോക്കുവാണ്. അങ്ങനെ രണ്ടുപേരും സ്കൂളിൽ പോകാൻ വേണ്ടി റെഡിയായി. അപ്പോൾ കൈക്ക് സ്റ്റാറും ഐസ്ക്രീമും ഒക്കെ വരച്ച് വെച്ചിട്ടുണ്ട് നിവാൻ മോൻ, അല്ല അയാൻ മോൻ. അവന് കൈക്ക് ഇങ്ങനെ സ്റ്റാർ വരക്കുന്ന ഐസ്ക്രീം വരക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. സ്കൂളിൽ നിന്ന് ടീച്ചർ വരച്ച് തരുത്തേണ്ട അമ്മയെന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് ഞാൻ വരച്ച് കൊടുത്തതാണ്. ഇനിയിപ്പോൾ അത് മായ്ക്കണമെന്ന് പറയുന്നുണ്ട്. മായ്ക്കാൻ വേണ്ടി പൈപ്പിൻ്റെ അടുത്ത് പോയിട്ട് മായ്ക്കണമെന്നും പറയുന്നുണ്ട്. ഇനി അത് മായ്ക്കേണ്ടി വരുമോ എന്നറിയില്ല. അപ്പോൾ മഴ പെയ്യോ ഇല്ലയോ എന്നറിയില്ല. കുടയെടുത്തിട്ട് രണ്ടാളും ഇങ്ങനെ പിടിച്ച് നിൽക്കുന്നുണ്ട്. ചിലപ്പോൾ മഴ പെയ്യും, ചെറിയൊരു മഴക്കാറുണ്ട്. കുട തല തിരിച്ച് പിടിച്ചാൽ എങ്ങനെയുണ്ടാവുമെന്ന് നോക്കി ഒന്ന് രണ്ടുപേരും. അതിനിടയിൽ നിവാൻ മോൻ അമ്മ എന്നെ എടുക്കുന്നു പറഞ്ഞ് ഞാനൊന്ന് വട്ടം കറക്കി. പുതിയ വാച്ചൊക്കെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഇന്നത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷമാണ്. വേറെന്താ, ബാഗ് ഞാൻ എടുക്കണം കേട്ടോ. നല്ല വെയിറ്റാണ് നിവാൻ മോൻ്റെ ബാഗ്. 5 വിഷയം തന്നെ ഉണ്ടല്ലോ.
സംസ്കൃതം അടക്കം നല്ല വെയിറ്റ് ആണ്. അതൊന്ന് ഞാനാണ് എടുക്കുക. ഹസ് കയറുമ്പോൾ കൊടുക്കും. ഓ കൊടയൊക്കെ അങ്ങ് വലിച്ച് ചാടലായി. അമ്മ വാ മതി വീഡിയോ എടുത്തതെന്നൊക്കെ പറയാം അയാമോ. ഞാൻ പറഞ്ഞു ആ വരാം. അങ്ങനെ പോവാൻ വേണ്ടി റെഡിയായി നിൽക്കുകയാണ്. പിന്നെ വേറെന്തെല്ലാം, എല്ലാവർക്കും സുഖമല്ലേ? നമ്മുടെ വീഡിയോ എല്ലാവരും മറക്കാതെ കണ്ടു കഴിഞ്ഞാൽ ഒരു ലൈക്ക് അടിച്ച് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. കിട്ടിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അപ്പോൾ ഇന്ന് ബൈ ബൈ, സീ യു.